ചൂരൽമലയിൽ നിർമ്മിച്ച ബെയ്ലി പാലത്തിന് മുകളിൽ കയറി നിൽക്കുന്ന മേജർ സീതാ ഷെൽക്കയുടെ ചിത്രം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ ദുരന്തവും നമ്മൾ അതിജീവിക്കുമെന്ന ആത്മവിശ്വാസമാണത്. ദുരന്തം തകർത്തെറിഞ്ഞ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തന സംവിധാനത്തിന് പൂർണ്ണതോതിൽ എത്തിപ്പെടാനുള്ള ബെയ്ലി പാലത്തിന് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മേജർ സീതാ ഷെൽക്കയാണ്. പാലം നിർമ്മിച്ച ബംഗളൂരു ആസ്ഥാനമായ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിലെ ഏക വനിതാ ഓഫീസർ. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ തുടങ്ങിയ പാല നിർമ്മാണം പൂർത്തിയായത് വ്യാഴാഴ്ച വൈകിട്ട് 6. ഇതിനിടയിൽ കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും പ്രതികൂലമായി നിന്നപ്പോഴും മേജർ സീതയുടെ നിശ്ചയദാർഢ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. സോ ഡിഫിക്കൽട്ടി ജൈസെക്ക് മെനെ പെഹ്ലെ ബി ബതാ ദിയ ഡിഫിക്കൽട്ടി യേ താ കി റെസ്ട്രിക്ഷൻസ് ഓഫ് സ്പേസ് താ ഹമേ ബ്രിജ് ലോഞ്ച് കർനെ കെ ലിയേ ഏക് ഓർ ഡിഫിക്കൽട്ടി യേ തി കി യഹാ തക് വെഹിക്കൽസ് കാ മൂവ്മെന്റ് ജോ ഹമാരെ ലോഡ് കാരി കെ സാത്ത് ജോ ഹമാരെ വെഹിക്കൽസ് തേ യഹാ തക് ആനെ കെ ലിയേ ദിക്കത് താ ഡ്യൂ ടു ട്രാഫിക് ഇഷ്യൂ ആൻഡ് ഡ്യൂ ടു ഹെവി റെയിൻ और ड्यू टू हैवी रेन हम लोग इसको कंटिन्यू करने के लिए कुछ दिक्कतें आई लेकिन आई वुड लाइक टू थैंक द विलेजर्स द लोकल अथॉरिटीज़ एंड ऑल द स्टेट गवर्नमेंट ऑफिशियल्स दे हैव हेल्प्ड अस आउट इन एवरी मैनर. മഹാരാഷ്ട്ര അഹമ്മദ്നഗർ ജില്ലയിലെ ഗാന്ധിൽഗാവ് ഗ്രാമത്തിൽ ജനിച്ച സീത 2012 സൈന്യത്തിൽ ചേരുന്നത്. ചെന്നൈ ഓഫീസർ ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി. അഹമ്മദ്നഗറിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ സീതയുടെ ലക്ഷ്യം സൈനിക സേവനമായിരുന്നു. പക്ഷേ സൈന്യത്തിൽ ചേരാനുള്ള ആദ്യ 2 ശ്രമങ്ങൾ വിജയിച്ചില്ല. 2 തവണയും SSB അഭിമുഖത്തിൽ പരാജയപ്പെട്ടു. എന്നാൽ 3 ശ്രമത്തിൽ സൈനിക ഉദ്യോഗസ്ഥ ആകണമെന്ന ലക്ഷ്യം സീത സാക്ഷാത്കരിച്ചു. ഇന്ന് ഇന്ത്യൻ സൈന്യത്തിലെ പെൺകരുത്തിന്റെ പ്രതീകമാണ് മേജർ സീത ഷെൽക്കെ. ബെയ്ലിപ്പാലം നിർമ്മിച്ച മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിനെ മദ്രാസ് സാപ്പേഴ്സ് എന്നും വിളിപ്പേരുണ്ട്. യുദ്ധകാലത്ത് സൈന്യത്തിന് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ് എഞ്ചിനീയർ ഗ്രൂപ്പിന്റെ പ്രധാന ദൗത്യം. പാലം പണിയുക, മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക എന്നതിൻ്റെയും ഉത്തരവാദിത്വം എഞ്ചിനീയർ ഗ്രൂപ്പിൻ്റെതാണ്. 2018 പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനത്തിലും മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.